സൂര്യഗ്രഹണം വിവിധയിടങ്ങളിൽ അദൃശ്യമായി തുടങ്ങി. കേരളത്തിൽ പലയിടങ്ങളിലും മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് പൂർണ്ണമായി കാണുന്നില്ല. തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്തും മേഘങ്ങൾക്കിടയിലൂടെ സൂര്യഗ്രഹണം തുടങ്ങിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാവുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും സൂര്യഗ്രഹണത്തിൻ്റെ ദൃശ്യങ്ങൾ, വിവിധയിടങ്ങളിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഏതായാലും തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ്. അതിഥികളും ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നു വിശകലനത്തിനായി. ശ്രീ രാജഗോപാൽ കമത്ത്, തിരുവനന്തപുരത്ത് നിന്ന് ചെറുതായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായും കാണുക താങ്കൾ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലായിരിക്കും. അവിടേക്ക് നമുക്ക് വരാം. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ കൊറോണ സൂര്യഗ്രഹണത്തിൽ ദൃശ്യമായ കൊറോണയും ഈ കൊറോണ രോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും ഒക്കെ ആയിരുന്നു സാറ് നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഏതായാലും അത് തുടരാം എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഈ സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. ഇത്തരത്തിലുള്ള ജ്യോതിശാസ്ത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ ഈ ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ ആയിട്ടിങ്ങനെ കുറേ കഥകളും കുറേ ഈ ശാസ്ത്രീയ വിവരങ്ങളും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അതുപോലെയാണ് ഈ പ്രമുഖമായ പത്രത്തിലാണ് വന്നത്. അതിൻ്റെ ഒരു ഓൺലൈൻ എഡിഷനിലാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ കൊറോണയാണ്, December 26 സൂര്യഗ്രഹണമാണ് ഇതുപോലെ ഈ SARS-CoV-2 ഉണ്ടാകാൻ കാരണവും, ഈ June 21 ഈ ഗ്രഹണത്തോടുകൂടി കൊറോണ ദൃശ്യമാകുന്നതോടുകൂടി കൊറോണ വൈറസ് അപ്രത്യക്ഷമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരം അബദ്ധജടിലമായിട്ടുള്ള വിവരങ്ങൾ പലരും വിശ്വസിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഇത്തരത്തിലുള്ള ജ്യോതിശാസ്ത്ര സംഭവങ്ങളുമായിട്ടുണ്ട്. ഈ ആധുനിക കാലത്ത് പോലും ഇത്തരത്തിൽ പലരും പ്രചരിപ്പിക്കുകയും അത് അനേകങ്ങൾ വിശ്വസിക്കും. കാരണം ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ ആളുകൾക്ക് വളരെ എളുപ്പമാണ്. ശാസ്ത്രീയ കാര്യങ്ങൾ പറഞ്ഞാൽ അധികം വിശ്വസിക്കില്ല. അതേസമയം ഇത്തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കും. അത് നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ്, ലോക മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പ്രചരണം നൽകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വന്നതോടുകൂടി ഇത് ഒരു ലക്കും ലഗാനും ഇല്ലാതെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഏതായാലും വലിയ ഹാമൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഏതായാലും കൊറോണ എന്നും ഇപ്പം ഒന്നും അപ്രത്യക്ഷമാകാൻ പോകുന്നില്ല. സൂര്യൻ്റെ കൊറോണ നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും കുറച്ചു നേരം കഴിയുമ്പം ഈ നല്ല സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന സ്ഥലത്ത് അല്പം ദൃശ്യമാകുമെങ്കിലും അത് ദൃഷ്ടിയിൽ നിന്ന് മറയും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വൈറസിന് കുഴപ്പം വരികയോ ഒന്നുമില്ല. ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ സൂര്യൻ ഇപ്പോൾ ഒരു സോളാർ മിനിമം എന്ന് പറയുന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായിട്ട്. സോളാർ മിനിമം എന്ന് പറയുമ്പോൾ സൂര്യനിൽ നടക്കുന്നത് ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന അണുകേന്ദ്ര സംലയന പ്രവർത്തനമാണ്, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ അത് തുടർച്ചയായിട്ട് ഒരേ രീതിയിലല്ല നടക്കുന്നത്, ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അതിനുണ്ടാകുന്നുണ്ട്. അതിലെ കാന്തിക മണ്ഡലങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ രൂപപ്പെടുന്നു, കാന്തിക മേഖലകൾ രൂപപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് കാണാം. സൺസ്പോട്ട്സ് എന്ന് പറയും, സൂര്യകളങ്കങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സൂര്യകളങ്കങ്ങൾ ഒട്ടുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ, സൂര്യൻ ശാന്തനായിരിക്കുന്ന ഒരവസ്ഥയിൽ ഭൂമിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, കാൾസാഗൻ, പ്രദേഹില്ല, വി ആർ മെയ്ഡ് ഓഫ് സ്റ്റാർ ഡസ്റ്റ്, നക്ഷത്ര ധൂളിയിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ എല്ലാം ഉത്ഭവം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുണ്ടായിട്ടുള്ള, സൂര്യൻ്റെ അകക്കാമ്പുകളിൽ നിന്നുണ്ടായിട്ടുള്ള ഭാരമേറിയ മൂലകങ്ങളാണ്. നമ്മളെ നിർമ്മിച്ചിട്ടുള്ള ലഘുമൂലകങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലാണ്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയതുപോലെ 1,580 കോടി വർഷം മുമ്പുണ്ടായിട്ടുള്ള പ്രവർത്തനത്തിൽ ലഘുമൂലകങ്ങളുണ്ടായി. എന്നാൽ ഭാരമേറിയ മൂലകങ്ങൾ, മനുഷ്യനെ നിർമ്മിച്ചിട്ടുള്ള ഭാരമേറിയ മൂലകങ്ങൾ, ഭൂമിയെ നിർമ്മിച്ചിട്ടുള്ള ഭാരമേറിയ മൂലകങ്ങൾ ഉണ്ടായിട്ടുള്ളത് സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിലാണ്. അപ്പോൾ സൂര്യനിൽ നിന്നാണ്, നമ്മളൊക്കെ സൂര്യൻ്റെ ഭാഗമാണ്. ഭൂമിയുടെ എല്ലാ ചരാചരങ്ങളും ഭൂമിയും എല്ലാം സൂര്യൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ സാധാരണ സൂര്യനെ നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. ദൈനംദിന കാര്യത്തിൽ, ദൈനംദിന ജോലിയും പഠനവും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സൂര്യനെ നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷേ സൂര്യൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്. ഒരു ദിവസം സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക, അത് നമുക്ക് വളരെയധികം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സൂര്യൻ ഇല്ലാതാകുന്ന ഒരവസ്ഥ വരും കുറേ കാലം കഴിയുമ്പോൾ. അപ്പോൾ അത് സൂര്യൻ്റെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 500 കോടി വർഷമാണ്, ഭൂമിയുടെ പ്രായം 450-460 കോടി വർഷം. അപ്പോൾ സൂര്യനും ഒരു ആയുസ്സുണ്ട്, അത് 1,000 കോടി വർഷമാണ്. ഇനിയും ഒരു 500 കോടി വർഷത്തോളം സൂര്യൻ ഇതേ രീതിയിൽ അല്ലെങ്കിൽ അല്പം മാറ്റങ്ങളോടുകൂടി നിലനിൽക്കും. പിന്നീട് അത് വലിപ്പം വെക്കും, റെഡ് ജയന്റ് എന്ന് പറയുന്ന വളരെ വലിപ്പമുള്ള ഒരു വസ്തുവായിട്ട് മാറും. റെഡ് ജയന്റ് എന്ന് പറയുന്നത് ഒരു താരതമ്യേന വലിപ്പം കൂടിയ നക്ഷത്രത്തിൻ്റെ ഒരു പരിണാമഘട്ടമാണ്. അപ്പോൾ റെഡ് ജയന്റ് ഘട്ടത്തിലെത്തുമ്പോൾ സൂര്യൻ്റെ പുറംഭാഗം നമ്മുടെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആ പ്രദേശം വരെ വർദ്ധിക്കും. ഭൂമിയൊക്കെ സൂര്യനിലേക്ക് അങ്ങ് ചേർന്നു പോകും ആ സമയത്ത്. അതിനി 500 കോടി വർഷത്തോളം കഴിയും അത്തരത്തിലുള്ള
ഒരു സംജാത അവസ്ഥ സംജാതമാണിത് അതിനു മുമ്പുണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഈ സോളാർ മിനിമം സോളാർ മാക്സിമം എന്നൊക്കെ പറയുന്ന പതിനൊന്ന് വർഷം കൂടുമ്പോഴുള്ള ഒരു ചാക്രികമായിട്ടുണ്ടാകുന്നത് ഇപ്പോൾ ഡീപ്പ് സോളാർ മിനിമം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഒരു പരികൽപ്പന എന്തെന്നാൽ നമ്മുടെ അതിൽ നിന്നുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിലെ വ്യതിയാനം കൊണ്ട് അതായത് കുറവ് കൊണ്ട് കോസ്മിക് രശ്മികൾ പ്രാപഞ്ചിക രശ്മികൾ ധാരാളമായിട്ട് ഭൂമിയിലേക്ക് വരികയും അത് ഭൂമിയിലെ എയറോസോളുകൾക്ക് വർധനവുണ്ടാക്കുകയും അങ്ങനെ ഈ ക്ലൗഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയൈ അതായത് മേഘങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരികയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മേഘങ്ങൾ കൂടുതലുണ്ടാകുന്ന ഇടങ്ങളിൽ അതായത് ഇക്വേറ്ററിനടുത്ത് നല്ല നീരാവി ഉണ്ടായിട്ടുണ്ടാകുന്ന ഇടങ്ങളിൽ മേഘങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ആയിരിക്കണം എന്ന് പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഇവിടെ കഴിഞ്ഞ രണ്ട് വർഷം കൂടുതൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സോളാർ മിനിമത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നല്ലൊരു സോളാർ ഫ്ലെയർ ഉണ്ടായി സോളാർ ഫ്ലെയർ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ആളലാണ് നല്ല വലിപ്പം നല്ല ഭയങ്കരമായ രീതിയിലുള്ള ഒരു സൗരകണങ്ങളും സൗരവാതവും ഒക്കെ ഇങ്ങനെ സൗരയൂഥത്തിലേക്ക് ഇങ്ങനെ പ്രവഹിക്കും അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും ഭൂമിയിൽ ഭൗമ കാന്തിക പ്രഭാവം ഉണ്ടാവും ഇവിടെ അപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളുണ്ടാവും അതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ദൈനംദിനമായിട്ട് നമുക്ക് അതൊന്നും വലിയൊരു മാറ്റമൊന്നും വരുത്തിക്കുന്നില്ല ഉപഗ്രഹങ്ങൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ അത് വരുത്തി വെക്കും ചിലപ്പോൾ ഇലക്ട്രിക്കൽ ഗ്രിഡിനെയൊക്കെ ചിലപ്പം ചെറുതായിട്ട് ബാധിച്ചിരിക്കും പക്ഷേ ഇതിനു മുമ്പ് ഗ്രിഡിനെയൊക്കെ വളരെയധികം കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സോളാർ ഫ്ലെയേഴ്സ് ഒന്നും തൽക്കാലം കണ്ടിട്ടില്ല മറ്റൊരു കാര്യം പറയാനുള്ളത് മാഗ്നറ്റിക് ഇക്വേറ്റർ ഭൗമ കാന്തിക ഭൂമധ്യരേഖ നമ്മുടെ കേരളത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ തുമ്പയ്ക്കടുത്തുകൂടിയൊക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവിടെ ഈ സമയത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് സൂര്യഗ്രഹണ സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പണ്ടൊക്കെ അവർ റോക്കറ്റുകളൊക്കെ അയച്ച് പരിശോധിക്കാറുണ്ടായിരുന്നു അയണോസ്ഫിയറിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇന്ന് അയച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല അത് പൊതുവേ അവർ പബ്ലിസൈസ് ചെയ്യാറുമില്ല അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് അങ്ങനെ പൊതുജനമധ്യത്തിൽ അവർ അറിയിക്കാറുമില്ല ഇപ്പോൾ ഒരു നല്ലൊരു അവസരമാണ് കാരണം അന്തരീക്ഷത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പഠിക്കാനായിട്ടൊരു അവസരമാണ് ശ്രീ രാജഗോപാൽ കുമത്ത് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പഠനങ്ങൾക്കുള്ള ഒരു അവസരം കൂടിയാണ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഈ കാഴ്ചയുടെ ഒരു ഭംഗിയായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് അവസാനം വജ്രമോതിരം പോലെ സൂര്യൻ വരുന്നത് അത് കാഴ്ചയുടെ രസം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇപ്പോൾ രാജഗോപാൽ കുമത്തൊക്കെ പറഞ്ഞ ഒരുപാട് പഠിക്കാനുള്ള ഒരു അവസരം കൂടി വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ രംഗത്തുള്ളവർക്കാണെങ്കിലും എങ്ങനെയൊക്കെയാണ് ഈ പഠനാവസരമായി ഗ്രഹണത്തെ താങ്കൾ കാണുന്നത് ശ്രീ എൻ ഷാജി ഈ സൂര്യഗ്രഹണത്തെക്കുറിച്ച് പഠിക്കാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ജ്യോതിശാസ്ത്രമാർക്ക് പണ്ട് പോലെ വളരെ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു ഇപ്പോഴത്തെ രീതികളനുസരിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടിത് പ്രവചിക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നടക്കുന്ന ഗ്രഹണം എറണാകുളത്ത് 10:10 തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു 10:10 തുടങ്ങി കാരണം ഇതുപോലെ അത് തിരുവനന്തപുരത്ത് ഒരു 10:30 കാസർഗോഡ് 10:05 തുടങ്ങി കാണും അത് 10:05:10 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ സെക്കൻഡും കൂടി പ്രവചനത്തിലുണ്ടായിരുന്നു നമ്മളത് ശ്രദ്ധിച്ചില്ലെന്നുള്ളൂ അപ്പോൾ നമ്മുടെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഡിക്ഷൻസ് കൃത്യമായിട്ട് വരാറുണ്ട് ഒന്നോ രണ്ടോ സെക്കൻഡിൽ കൂടുതൽ എറർ വരാറില്ല ഇനി നമുക്കറിയാം 2031 ഇവിടെ ഒരു വലിയ ഗ്രഹണം നടക്കാൻ പോകുന്നുണ്ട് സത്യത്തിൽ ഇനിയുള്ളൊരു അടുത്ത ഒരു 4000 ഗ്രഹണങ്ങൾ കൂടി ഇപ്പോൾ പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ ഇതിനു മുമ്പ് നടന്നൊരു 6000 ഗ്രഹണങ്ങളുടെ ലിസ്റ്റുണ്ട് അപ്പോൾ ഒരു 10,000 ഗ്രഹണങ്ങളുടെ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നാസയുടെയും മറ്റ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും ആ 10,000 നടന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ ചില റെക്കോർഡ്സിലുണ്ട് നമ്മുടെ കൊല്ലവർഷം 41 അതായത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഉപയോഗിക്കുകയാണ് 866 ജൂണിൽ ഒരു ഗ്രഹണം മഹോദേവപുരത്ത് കണ്ടതായിട്ട് പഴയ റെക്കോർഡുണ്ട് പഴയ മഹോദേവപുരം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കത് പരിശോധിക്കാവുന്നതാണ് കാരണം എന്താ 866 ജൂൺ 21 ഗ്രഹണം എന്ന് പറഞ്ഞിട്ട് 866 ജൂൺ 16 ഗ്രഹണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 866 ജൂൺ 16 നടന്ന ഗ്രഹണത്തെക്കുറിച്ചുള്ളത് കിട്ടും അപ്പോൾ അത്
എവിടെ കാണാൻ പറ്റുമായിരുന്നു, കൊടുങ്കുളിൽ കാണാൻ പറ്റുമായിരുന്നു നമുക്ക് പരിശോധിക്കാം. സ്റ്റെല്ലേറിയം പോലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് വരെ അത് പരിശോധിക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൊടുങ്കല്ലൂരിൽ എങ്ങനെയാണ് ഗ്രഹണം കണ്ടതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ അപ്പോൾ അത് മഹോദേവരം കൊടുങ്കല്ലൂരിനാണെന്നുള്ളതിന് ഒരു എന്താ പറയുക പരോക്ഷമുള്ള തെളിവാണ്. അതുപോലെ മഹോദേവപുരത്തിനായിരുന്ന ഒബ്സർവേറ്ററിയിൽ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഏത് സമയത്താണത് കണ്ടത്, എന്താണ് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വരെ നമുക്ക് പരിശോധിക്കാം. അവർ കണ്ടതായിട്ട് പറയുന്ന രീതിയിലായിരിക്കുമോ കണ്ട് കാണുക എന്നുള്ള ഇപ്പോഴത്തെ കണക്കൂട്ടലുകൾ വഴി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ചരിത്ര എഴുതുന്നവർക്ക് പോലും ആസ്ട്രോണമി വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും തീയതികൾ കൃത്യമായിട്ട് തീരുമാനിക്കുന്ന കാര്യത്തിൽ, കാരണം അതിന് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. സെക്കൻഡുകളുടെ കൃത്യതയോടുകൂടി നമുക്കത് പറയാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ജ്യോതിശാസ്ത്രത്തിലേക്കുള്ളൊരു പഠനവും ഗവേഷണവും കൃത്യതയും. ഇപ്പോൾ ഞാൻ ഒന്ന് ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരത്താണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. ഇടതുഭാഗത്ത് കാണാൻ തിരുവനന്തപുരമാണ്, വലതുഭാഗത്ത് കശ്മീർ ഭാഗത്തുനിന്ന് തോന്നുന്നു. അതിലൊക്കെ ഒരു ജമ്മു, പക്ഷേ അതിലേക്ക് ഒരു സംശയമുണ്ട്. കാരണം ജമ്മുവിൽ ഇത്രയാണോ കാണുക എന്നുള്ള കാര്യത്തിൽ അത് നമുക്ക് കിട്ടുന്ന വിഷലിൻ്റെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു, നമ്മൾ സഹപ്രവർത്തകരെ ചെക്ക് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഏതായാലും തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്ന ദൃശ്യം ഇതാണ്. രാജസ്ഥാനിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, മുംബൈയിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് വിവിധയിടങ്ങളിൽ നിന്നല്ല, രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മണിക്കൂർ. കാരണം അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചയാണ്, മനുഷ്യൻ എല്ലാ കാലവും വലിയ കൗതുകം തോന്നിയിട്ടുള്ള കാഴ്ചയാണ്. വലയമായി മാറി അവിടുന്ന് സൂര്യൻ പുറത്തു വരുന്ന ഒരു ദൃശ്യമുണ്ട്. അതൊരു നേരത്തെ വിദഗ്ധർക്ക് പറഞ്ഞ പോലെ 11:40 അതുണ്ടാവുക, കാണാൻ പറ്റാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ കാണാൻ പറ്റില്ല, പക്ഷേ ഉത്തരേന്ത്യയിൽ കാണാൻ പറ്റും. അത് വളരെ മനോഹരമായൊരു ദൃശ്യമാണത്. നമുക്ക് വരാം ആ ദൃശ്യങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.